ഫിലോസഫിയിലെ ഒരു കോൺസെപ്റ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഹാവിങ് ആൻഡ് ബീയിങ്, ഹാവിങ് ആൻഡ് ബീയിങ്, ഇതാണ് ഫിലോസഫിയിലെ കോൺസെപ്റ്റ്. ഒരാൾക്ക് എന്തുണ്ട് എന്നുള്ളതല്ല, ഒരാൾ എന്താണ് എന്നതാണ് പ്രധാനം. നമുക്ക് എന്തൊക്കെ ഉണ്ടാവാം? വലിയ ബെൻസ് കാർ ഉണ്ടാകാം, റാങ്ക് ഉണ്ടാകാം, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടാകാം, വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം, നല്ല ലുക്സ് ഉണ്ടാകാം, ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള പേരൻസ് ഉണ്ടാകാം. ഇതൊക്കെ ഹാവിങ് ആണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഹാപ്പിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്തല്ല, ഹാവിങ് അല്ല, നമ്മുടെ ബീയിങ് ആണ്. നമ്മൾ എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എന്താണ് എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ്, എന്തെങ്കിലും ഒരു പൊതു കാര്യം വരുമ്പം നമ്മൾ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ബീയിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. നമുക്ക് വലിയ നേട്ടവും ലാഭവും ഉള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യും? എല്ലാവരും ഇറങ്ങും. നമുക്ക് വലിയ നേട്ടവും കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം മൊത്തമായിട്ടുള്ള സംഭവം നന്നാവാൻ നമ്മൾ മുന്നോട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ചാടിയിറങ്ങുന്നത്, അത് ഒരു വ്യക്തിയുടെ ബീയിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചാടിയിറങ്ങണം, നമ്മൾ നമ്മളെ ചെലവഴിച്ച് കളയണം, പ്രത്യേകിച്ച് ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ നമ്മളെ നല്ല കാര്യത്തിന് വേണ്ടി ചിലവഴിച്ച് കളയണം. എല്ലാവർക്കും കൂടുതൽ വേണം, പക്ഷെ ആരും കൂടുതൽ കൊടുക്കാൻ തയ്യാറല്ല. എന്താണ് മനുഷ്യൻ്റെ ഒരു ആത്യന്തികമായ ഫിലോസഫി? എനിക്കൊന്നും കൊടുക്കാൻ വയ്യ, പക്ഷെ എനിക്കെല്ലാം വേണം. അങ്ങനെ ഒന്നും കൊടുക്കാതെ എല്ലാം വേണം എന്ന് പറയുന്ന ആളുകളുടെ ജീവിതത്തിൽ പരാജയമുണ്ടാകും. എന്താ പരാജയം എന്നറിയാമോ? അവർ ഡെവലപ്പ് ചെയ്യത്തില്ല. ഒരാൾ കല്യാണത്തിന് വിളിച്ചു, ഉടനെ പറഞ്ഞു എനിക്ക് തിരക്കാണ്, ഞാൻ എൻ്റെ ജോലിക്കാരൻ്റെ കയ്യിൽ ഒരു വടി കൊടുത്തു വിടാം, വടി എന്നെ റെപ്രസെൻ്റ് ചെയ്യും. കുറേ നാൾ കഴിഞ്ഞ് ആ വീട്ടിലൊരു കല്യാണം വന്നു, നാട്ടുകാരെല്ലാം എന്ത് കൊടുത്തു വിട്ടു? ഒരു വടി കൊടുത്തു വിട്ടു. സാമുവൽ ടെയ്ലർ കോളറിഡ്ജ് വേർഡ്സ്വർത്തിൻ്റെ ഫ്രണ്ടാണ്, അദ്ദേഹം പറയുകയാണ് യു റിസീവ് വാട്ട് യു ഗിവ്. നമ്മൾ അങ്ങോട്ട് എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മൾക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? ടൈം. ഏറ്റവും പ്രഷ്യസ് ആണ് എന്ത്? ടൈം. രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ടാലൻസ്. നമ്മുടെ ടാലൻസ് കൊടുക്കാം. മൂന്നാമത് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ഐഡിയാസ് കൊടുക്കാം, നമ്മുടെ ഇമാജിനേഷൻ കൊടുക്കാം, നമ്മുടെ പുഞ്ചിരി കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പൈസയും കൊടുക്കാം. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പം, നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പം, അപ്പോഴാണ് നമുക്ക് ഏറ്റവും ട്രൂവസ്റ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് കിട്ടുന്നത്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ചിലവഴിച്ച് തീർക്കുമ്പോഴുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് തന്നെ ഏറ്റവും വലിയൊരു ഉപകാരം ചെയ്യുക. എന്താ ഉപകാരം? ആ സുഖം. ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ നമ്മളെ തന്നെ ചിലവഴിച്ച് കളയുമ്പോഴുള്ള ആ സുഖം, അത് നമ്മുടെ ബീയിങ്ങിനെ വളർത്തും, നമ്മളെ നല്ല ഉത്തമരായ വ്യക്തികളാക്കി മാറ്റും. ഒരു രാജ്യം വികസിക്കുന്നത് എപ്പോഴാണ്? ഒരു രാജ്യം വികസിക്കുന്നത് ആ രാജ്യത്ത് കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിക്കപ്പെടുമ്പോഴാണ് എന്ന് എക്കണോമിക്സ് പറയും. ഒരു രാജ്യം വികസിക്കുന്നത് എപ്പോഴാണ്? ആ രാജ്യത്ത് കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും, ഗുണനിലവാരമുള്ള സാധനങ്ങളും സേവനങ്ങളും ഇഷ്ടംപോലെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ, ഇഷ്ടംപോലെ സാധനങ്ങൾ സർപ്ലസ് ആകുമ്പോൾ വില എന്ത് ചെയ്യും? കുറയും. എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കും. എപ്പോഴും എല്ലാവർക്കും എന്തുണ്ട്? തൊഴിലുണ്ട്. അതാണ് എക്കണോമിക്സിൻ്റെ ഒരു വലിയ തത്വം. പൈസ വളരെ വേഗതയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു 100 രൂപ ഒരാളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന് 100 ഉള്ളു വില. പക്ഷേ ഒരാൾക്ക് നമുക്ക് മുടി വെട്ടി കൊടുക്കുവാണ്, അപ്പോൾ അയാൾ ഒരു 100 രൂപ ഇങ്ങോട്ട് തന്നു, അപ്പം 100 എത്ര ആയി? എൻ്റെ കയ്യിലിരുന്ന 100 അയാളുടെ കയ്യിൽ എത്തിയപ്പോൾ 100 എത്ര ആയി?
200 അപ്പോൾ അയാൾ എന്ത് ചെയ്തു അത് വെച്ച് 100 രൂപയുടെ മീൻ വാങ്ങിച്ചു ആ സെയിം 100 രൂപ നോട്ട് ഇപ്പോൾ എത്രയായി 300 അങ്ങനെ ഈ എന്തുമാത്രം ഈ 100 രൂപ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു അത്രമാത്രം ആ രാജ്യം എന്ത് ചെയ്യുകയാണ് വികസിക്കുകയാണ് സാധനങ്ങളും സേവനങ്ങളും ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിക്കപ്പെടണം അത് വേഗത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടണം അതാണ് വികസനത്തിൻ്റെ അടിസ്ഥാനം പക്ഷേ ഇത് ഒരു ഡയമെൻഷനാണ് ഒൺലി ദ മെറ്റീരിയലിസ്റ്റിക് ആൻഡ് പ്രാഗ്മാറ്റിക് ഡയമെൻഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള രാഷ്ട്രമാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് എന്ന് പറയാം പക്ഷേ അത് ശരിയല്ല അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാത്രമാണ് ശരി ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹം സൗഹാർദ്ദം സഹിഷ്ണുത സഹായഹസ്തങ്ങൾ സന്മനസ് ഫിലാന്ത്രോപ്പി കരുണ പുഞ്ചിരി നല്ല വാക്ക് സ്നേഹപ്രവർത്തികൾ ഇത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന രാജ്യമാണ് ആക്ച്വലി ഡെവലപ്ഡ് നേഷൻ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള രാഷ്ട്രമല്ല എന്തുമാത്രം സ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്തുമാത്രം സ്നേഹം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു ഓണം വരികയാണ് അപ്പം നമുക്ക് 200 പേർക്ക് പായസം വേണം നമ്മൾ 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും 200 പായസം കിട്ടും അതേസമയം ഈ 2000 രൂപയേക്കാൾ കൂടുതലാകും 200 കപ്പ് പായസം ഉണ്ടാക്കാൻ പായസത്തിനുള്ള റോ മെറ്റീരിയൽസ് എല്ലാം വാങ്ങണം കപ്പ് വാങ്ങണം മെറ്റീരിയൽസ് എല്ലാം വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യണം പായസം ഉണ്ടാക്കണം പായസം ഉണ്ടാക്കാൻ വേണ്ടി കുറേ പേര് കപ്പ് വാങ്ങുന്നു കുറേ പേര് എന്ത് വലിയ ചരുവം ചുമന്നു കൊണ്ടുവരുന്നു കുറേ പേര് അണ്ടിപ്പരിപ്പൊക്കെ വൃത്തിയാക്കുന്നു മുന്തിരിങ്ങ കഴുകിയെടുക്കുന്നു ഇത് നെയ്ക്കകത്തിട്ട് ബർമസലിയൊക്കെ പൊരിച്ചെടുക്കുന്നു ഫ്രൈ ചെയ്തെടുക്കുന്നു അവസാനം 10-20 പേര് കൂടി ചേർന്ന് പായസം ഉണ്ടാക്കും അപ്പോഴുണ്ടാകും ആ ഈ പായസം ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹം പുഞ്ചിരി സൗഹാർദ്ദം പരസ്പരം സഹായിക്കുന്നത് അതാണ് നമ്മുടെ ബീയിങ് എന്ന് പറയുന്നത് അപ്പം ജീവിത വിജയം നേടാനുള്ള സൂത്രവാക്യം ഇതാണ് എപ്പോൾ എന്തവസരമുണ്ടായാലും ചാടി മുന്നിലേക്ക് ഇറങ്ങണം എന്തവസരം എവിടെ എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടായാലും മടിച്ചു നിൽക്കരുത് ചാടി മുന്നിലേക്ക് ഇറങ്ങുക കാരണം ഒരനുഭവവും നമ്മളെ പഴയ നിലയിൽ നിർത്തില്ല നമ്മളെ വളർത്തും എല്ലാ അനുഭവങ്ങളും നമ്മളെ വളർത്തിക്കൊണ്ടേയിരിക്കും ഒരു വ്യക്തിയുടെ പക്വത ജീവിത ദർശനം എന്ന് പറയുന്നത് ആ വ്യക്തി സ്വയം ചിലവഴിച്ചു കളയാനായി പരിശ്രമിക്കുമ്പോൾ കിട്ടുന്ന ബോധ്യങ്ങളുടെ ആകെ തുകയാണ് ഒത്തിരി ഹാവിങ്ങിനേക്കാൾ മെച്ചമായ ബീയിങ് നമുക്ക് സ്വപ്നം കാണാം നല്ല ആശംസകൾ